ഇപ്പോൾ എ എങ്ങനെയൊക്കെയാണ് നരേന്ദ്രമോദി മറ്റ് സഖ്യകക്ഷികളെയൊക്കെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ വശം വശത്താക്കി കൂടുതൽ പവർഫുള്ളായിട്ടുള്ള മിനിസ്റ്ററികളെല്ലാം ബി ജെ പിയുടെ കയ്യിൽ തന്നെ വെച്ചിട്ടുണ്ട് സ്പീക്കറുടെ കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല ഇനിയിപ്പോൾ ടി ഡി പിക്ക് കൊടുക്കുമോ അതോ ചന്ദ്രബാബു നായിഡുവിൻ്റെ ബന്ധുവായിട്ടുള്ള പുരന്ദേശ്വരിക്ക് ബി ജെ പി തെലങ്കാനയുടെ അല്ല ആന്ധ്രയുടെ പ്രസിഡൻ്റായ പുരന്ദേശ്വരിക്ക് ആ ചുമതല കൊടുക്കുമോ എന്നൊന്നും അറിയില്ല എന്തായാലും പതിയെ പതിയെ ഈ ഡ്രക്കോണിയൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന നിയമങ്ങൾക്കൊക്കെ മാറ്റം വരാനുള്ള സാഹചര്യം ഉണ്ട് അത് എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് എനിക്ക് തോന്നുന്നു അടുത്ത കുറച്ച് ദിവസങ്ങളിൽ ലോക്സഭയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പിന്നെ ജാർഖണ്ഡ് മഹാരാഷ്ട്ര ഹരിയാന സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ അതിനുശേഷം ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതിനുശേഷം ജമ്മു കാശ്മീരിലും ദില്ലിയിലും തിരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയുണ്ട് ദില്ലിയിലെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴാണ് ഈ കെജ്രിവാളിനെ ഇതുപോലെയുള്ള പലതരത്തിൽ പൂട്ടുകളിട്ട് പുറത്തിറങ്ങാതെ കേജ്രിവാളിനെ രാജിവെപ്പിക്കുക ഒരു ഒറ്റ പോയിന്റിൽ നിന്നുകൊണ്ട് ബി ജെ പി കാര്യങ്ങളെല്ലാം ആസൂത്രണം ചെയ്തത് ഇപ്പോഴും തൊണ്ണൂറ് ദിവസം പൂർത്തിയായി കേജ്രിവാൾ പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹത്തിന് എന്നുള്ള ഒരു സമ്മർദ്ദം നിലനിർത്താൻ വേണ്ടി തന്നെയാണ് ബി ഇതെല്ലാം ചെയ്യുന്നത് പക്ഷേ അത് എനിക്ക് തോന്നുന്നില്ല അത് നടക്കുമെന്ന്